എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആയുർവേദത്തിൽ അത് സ്ഥൗല്യം എന്നുള്ള ഒരു രോഗത്തിലാണ് ആ പേരറിയപ്പെടുന്നത്. എന്താണ് അമിതവണ്ണം? അമിതവണ്ണം എന്ന് പറയുന്നത് ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗമാണ് ഒബേസിറ്റി അല്ലെങ്കിൽ സ്ഥൗല്യം. ഈ സ്ഥൗല്യം ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുണ്ടോ, അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പൊണ്ണത്തടിയനാണോ ഒരു വ്യക്തി എന്ന് തീരുമാനിക്കുന്നത് BMI എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിലൂടെയാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ തൂക്കത്തെ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിനും കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യ 18-നും 25-നും ഇടയിൽ വന്നാൽ ആ വ്യക്തി നോർമലായിട്ട് തടിയുള്ള ആളാണെന്ന് മനസ്സിലാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് 56 kg ആണ്. 56 kg ഉള്ള എനിക്ക് എൻ്റെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 163 ആണ്. 163 cm ഉള്ള എനിക്ക് മീറ്ററിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 101.63 m ആണ്. അപ്പോൾ എൻ്റെ വെയിറ്റിനെ 56-നെ ഹൈറ്റ് ഇൻ മീറ്റർ 1.63 × 1.63, അതായത് 2.65 വരും. അതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 21 ആണ്. അതായത് ഞാൻ നോർമലായിട്ട് വെയിറ്റുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. ഇനി ആ BMI ഒരു 25-നും 30-നും ഇടയിലാണെങ്കിൽ അയാൾക്ക് അമിതവണ്ണമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി 30-നും മുകളിലാണെങ്കിലോ BMI കിട്ടുന്നത് അയാൾ പൊണ്ണത്തടിയനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എനിക്ക് ആവറേജ് വണ്ണമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ BMI 18-നും 25-നും ഇടയിൽ, അതായത് 21 ആണ് എൻ്റെ BMI. അപ്പോൾ ഈ BMI നോക്കിയാണ് നമ്മൾക്ക് തടി ഓവർ തടിയാണോ, അതിസ്ഥൗല്യമുണ്ടോ, പൊണ്ണത്തടിയനാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ OP വരുമ്പോൾ ഹൈറ്റ് വെയിറ്റ് എല്ലാം നോക്കി തടിയുള്ള ആൾക്കാർക്ക് നമ്മൾ BMI നോക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഇത്ര കിലോ തൂക്കം കുറയ്ക്കണോട്ടോ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് രോഗികളോട്. പിന്നെ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? സാധാരണ രീതിയിലുള്ള ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം വ്യായാമക്കുറവ്, അലസത, ഓവർ ഈറ്റിങ്, കൊഴുപ്പ് ഉള്ള ആഹാരങ്ങൾ ഓവറായിട്ട് കഴിക്കുക, പിന്നെ ചില സ്ട്രെസ്സ് കാര്യങ്ങൾ കൊണ്ട് ചിലർക്ക് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകാറുണ്ട്. പിന്നെ സാധാരണ പെൺകുട്ടികൾക്ക് കാണുന്നതാണ് PCOD അല്ലെങ്കിൽ ഹൈപ്പർതൈറോയിഡിസം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും സാധാരണ രീതിയിൽ ഇപ്പോൾ ഓവർ വെയിറ്റ് കാണാറുണ്ട്. വേറൊരു കാര്യം പറയുന്നത് മെറ്റബോളിക് പ്രോബ്ലംസ്, ഉപാപചയ പ്രവർത്തനങ്ങളിലുള്ള പ്രശ്നം കൊണ്ടും ചിലർക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി കാണുന്നു. ഇനി ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ലക്ഷണം തന്നെ. ഇനിയും അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ടതായിട്ട് റിസ്ക് ഡിപ്രഷൻ ഉള്ളവർക്കൊക്കെ ഈ അമിതവണ്ണം വരാൻ നല്ല സാധ്യതകളുണ്ട്. അതുപോലെ Type 2 diabetes, ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസസ്, ഗോൾഡ് ബ്ലാഡർ ഡിസീസസ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ സ്ഥൗല്യം സാധാരണ കണ്ടുവരുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഇത്. നമ്മൾ സാധാരണ രോഗി നമ്മുടെ OP വരുമ്പോൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക? സാധാരണ നമ്മൾ കൊടുക്കുന്നത് അഡ്മിറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ രീതിയിൽ ഓവർ വണ്ണമുള്ള ആൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 weeks ചില പേഷ്യൻ്റിന് 8 ആഴ്ച വരെയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാൻഫ്രെഡ് എന്ന് പറയുന്ന എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അയാൾക്ക് 132 kg തൂക്കം ഉണ്ടായിരുന്നു. അയാൾക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 170 cm എന്ന് വേണമെങ്കിൽ കൂട്ടാം, അത്രയേ തന്നെ ഏകദേശം ഞാൻ പറയുന്നത്. 132 kg വെയിറ്റുള്ള ഈ പേഷ്യൻറ്റിന് സ്ലീപ്പ് അപ്നിയോ എന്ന് പറയുന്നത് രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ വരും, അത്ര ഓവർ തടിയനാണ്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ വന്നത് 8 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് അയാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മുടെ അമല ആയുർവേദത്തിൽ 7 വർഷങ്ങൾക്ക് മുമ്പാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷഡ്ധരണം കഷായം, വരണാതി കഷായം, അങ്ങനെ കുറേ ഗൂഗിൾ ദിക്തം കഷായം, പല റെസിപ്പീസ് ഉണ്ട് അതിനകത്ത്. പിന്നെ സ്ലിമ്മർ എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂളും ഗുളിയൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ വേങ്ങാക്കാതിൽ, ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു സിംഗിൾ ഡ്രഗാണ് വേങ്ങാക്കാതിൽ. പിന്നെ നമ്മൾ പഞ്ചകർമ്മ തെറാപ്പി എന്താണ് ഇതിന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നല്ല ചിലതരം ഔഷധങ്ങളിട്ട് താഴെ നിന്ന് മുകളിലേക്ക് പ്രതിലോമമായിട്ട് തിരുമുക, അതിൻ്റെ പേരാണ് ഉദ്വർത്തനം.
ഉത്സാധനം എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഔഷധപ്പൊടികൾ കഷായത്തിൽ നമ്മളൊരു പേസ്റ്റ് പോലെയാക്കി നമ്മുടെ ശരീരത്തിൽ കൈയിൻ്റെ താഴെ നിന്ന് വിരലിൽ നിന്ന് മുകളിലേക്ക് തിരുമുന്നു, കാലിൻ്റെ വിരലിൽ നിന്ന് മുകളിലേക്ക് തിരുമുന്നു. നമ്മൾ സാധാരണ മുകളിൽ നിന്ന് താഴത്തേക്കാണല്ലോ തിരുമ്മ, ഇത് അങ്ങനെയല്ല, ഓപ്പോസിറ്റ് പ്രതിലോമഗതി എന്ന് പറയും. ആ രീതിയിൽ നമ്മൾ തിരുമണം. അപ്പോൾ ഒരു മണിക്കൂർ നേരം ചില മുതിര, കൊലകുലത്താതി ചൂർണം, ത്രിഫല ചൂർണം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ നേരം രണ്ട് തെറപ്പിസ്റ്റ് നിന്ന് ഈ പൗഡർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ പ്രതിലോമമായിട്ട് തിരുമുന്നു. അപ്പോൾ ഈ തിരുമലിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് നമ്മുടെ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മുടെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കൊളസ്ട്രോൾ പതുക്കെ ഉരുകി ഉരുകി മെൽട്ട് ചെയ്തിട്ട് പതുക്കെ പതുക്കെ അത് മെൽട്ടിങ് പൊസിഷനിലേക്ക് വരുന്നു, എന്നിട്ട് സ്റ്റൊമക്കിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റൊമക്കിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കൊടുക്കുന്ന മറ്റ് തെറാപ്പിയാണ് തക്രവസ്ഥി എന്ന് പറയും. തക്രം എന്ന് പറയുന്നത് മോര് എന്നാണ് അർത്ഥം. അപ്പം മെഡിക്കേറ്റഡ് തക്രം, അതായത് ഔഷധസിദ്ധമായ മോര്, അതിൻ്റെ കൂടെ മറ്റ് മരുന്നുകളൊക്കെ ചേരുന്നുണ്ട്. അപ്പോൾ മെഡിക്കേറ്റഡ് തക്രം, അതായത് തക്രം ഉപയോഗിച്ച് മോര് ഉപയോഗിച്ച് നമ്മൾ എനീമ കൊടുക്കും. അപ്പോൾ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ആ കൊളസ്ട്രോളിനെ, അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നമ്മൾ മലദ്വാരത്തിലൂടെ എനീമ വെച്ചിട്ട് പുറത്തേക്ക് കളയുന്നു, ഔഷധ എനീമ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ചില കേസിലൊക്കെ 4 ആഴ്ച 6 ആഴ്ച വരെയൊക്കെ കൊടുത്ത ഹിസ്റ്ററീസ് ഉണ്ട് നമുക്ക്. എണ്ണ ഒരു കാരണവശാലും ഇവരുടെ ശരീരത്തിൽ പ്രയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ തെറപ്പിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സിംഗിൾ ഡ്രഗ്സ് തെറപ്പി ഒത്തിരിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിണ്ടി നീര്, കുമ്പളങ്ങ നീര്, പിന്നെ നമ്മൾ കുടംപുളി, കുടംപുളി വെള്ളം തിളപ്പിച്ച് കഴിക്കും, പിന്നെ കുടംപുളി ചട്നി ഉണ്ടാക്കി കഴിക്കും. കുടംപുളി, ഇഞ്ചി, വേപ്പില, കാന്താരിമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കാൻ പറയും നമ്മൾ, കുടംപുളി ചട്നി. പിന്നെ നമ്മൾ വേങ്ങാക്കാതിലിട്ട വെന്ത വെള്ളം, അതുപോലെ കറുവാപ്പട്ടയിട്ട് വെന്ത വെള്ളം, ഇതൊക്കെ ഈ അതിസ്തൗല്യത്തിന്, ഓവർ വെയ്റ്റിന് നല്ലതാണ്. തേൻ ചേർത്ത വെള്ളമൊക്കെ അതിരാവിലെ നമ്മൾ കഴിക്കാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് സിംഗിൾ ഡ്രഗായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എല്ലാ കേസിലും സിംഗിൾ ഡ്രഗ് തെറാപ്പി സക്സസ്ഫുൾ ആവില്ല. നമ്മൾ അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് വേണ്ട കൊടുത്ത് അത് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഓവർ വെയ്റ്റ് കൊണ്ട് ഉള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പ്രധാനമായിട്ട് വരുന്നതാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റീസ്, ഹൈ കൊളസ്ട്രോൾ. ഓസ്റ്റിയോ ആർത്രൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് തേയ്മാനം, ഓവർ വെയ്റ്റ് താങ്ങിക്കൊണ്ട് നിൽക്കണ്ടേ ഈ വ്യക്തി. അപ്പോൾ ഇങ്ങനെ ഓവർ വെയ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മുട്ടിന് വേദന തുടങ്ങും, മുട്ടിന് തേയ്മാനം തുടങ്ങും. പിന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ, ഹൈ കൊളസ്ട്രോൾ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള, പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ശ്വാസം കിട്ടാത്ത സ്ലീപ്പ് അപ്നിയോ എന്ന് പറയും അസുഖം. പിന്നെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും, ഗേർഡ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ്, അതായത് നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ വരും. പിന്നെ ഇവർക്ക് ചിലർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഡിപ്രഷൻ നമ്മൾ കാണാറുണ്ട് അതിനുള്ള രോഗികൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്ന ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഇതാണ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ഇതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡയറ്റ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, പിന്നെ എക്സർസൈസ്, അങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടനെ എക്സർസൈസ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയും. പിന്നെ മോർ സലാഡ്സ് നമ്മൾ കഴിക്കാൻ പറയും അവരോട്, ഭക്ഷണത്തിലൊക്കെ കൂടുതൽ സലാഡ്സ് ഉപയോഗിക്കണമെന്ന് പറയും. വെളുത്തുള്ളി, മുതിര, മുരിങ്ങയില അങ്ങനെയൊക്കെയുള്ള ഇതുകൾ, ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയുന്ന ഒരു അഡ്വൈസാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ രോഗികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു രൂപം ഒബേസിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.